ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു പ്രിയപ്പെട്ടവരെ തീർച്ചയായും നാം പ്രാർത്ഥിച്ചാൽ നമുക്ക് പ്രാർത്ഥനിക്കാൻ മറുപടി കിട്ടും നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവായ യേശുവിനെ കർത്താവ് രക്ഷിതമായി ഹൃദയത്തെ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ പഴയ മനുഷ്യൻ മരിച്ചു ഞാൻ പുതിയ മനുഷ്യനാണെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് നിങ്ങൾ യേശുവിനെ ലഭിച്ചു എന്നുള്ള ഉറപ്പോടുകൂടെ എൻ്റെ കർത്താവെ നീ എൻ്റെ പാവങ്ങളെ ക്ഷമിച്ചു തന്നല്ലോ എന്നുള്ള വിശ്വാസത്തോടു കൂടെ നിങ്ങൾ നിങ്ങളുടെ വിഷയങ്ങൾ ദിവസത്തിലേക്ക് കൊണ്ടുവന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും ദൈവത്തിനു സ്തോത്രം പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ഏതെല്ലാം കാര്യങ്ങളാണോ നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത് അത് ഓരോന്നും ഓരോ വിഷയം വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ കാണാം ആ പ്രാർത്ഥന ഒരുപക്ഷെ ഇപ്പോൾ ഉടനെ എന്ന് വരും മറുപടി കിട്ടിയില്ല എന്ന് വരും പക്ഷേ നിങ്ങൾ നിരാശപ്പെടരുത് തളരരുത് പ്രാർത്ഥനയ്ക്കുള്ള മറുപടിക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക തുടർന്ന് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു സംഘത്തിനും അൻപതിൻ്റെ പതിനഞ്ച് പറയും കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും അൻപതാം സംഘത്തിനും പതിനഞ്ചാം വാക്യം കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും എന്ത് മനോഹരമായ വാക്യമാണത് കോൾ അപ്പോൺ മീ ഇൻ ദ ഡേ ഓഫ് യുവർ ട്രബിൾ ഐ വിൽ ഡെലിവർ ദി ആൻഡ് ഡൗഷാൽ ഗ്ലോറിഫൈ മൈ നെയ്യം എൻ്റെ നാമത്തെ നീ വിളിച്ചപേക്ഷിക്ക് നിനക്ക് എന്നെ മഹത്വപ്പെടുത്താൻ സാധിക്കും കഷ്ടകാലത്തേ ഒളിച്ചപക്ഷിക്കുക ഞാൻ നിന്നെ ഒടുവിക്കുകയും നീ എന്നെ മുഹത്വപ്പെടുത്തുകയും ചെയ്യും സംഘത്തെക്കാരൻ പിന്നെയും പറഞ്ഞു നാൽപ്പത്തിയാറാം സംഘത്തിന് ഒന്നാം വാക്യം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണിയായിരിക്കുന്നു സ്തോത്രം കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണിയായി നമ്മുടെ കഷ്ടത കർത്താവ് കാണുന്നുണ്ട് നമ്മുടെ കർത്താവ് കാണുന്നുണ്ട് നമ്മുടെ കർത്താവ് കാണുന്നുണ്ട് നമ്മുടെ ഇല്ലായ്മയും വല്ലായ്മയും കർത്താവ് കാണുന്നുണ്ട് നമ്മുടെ പോരായ്മകൾ കർത്താവ് കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഹരിതായിന്നായി യാത്ര പറഞ്ഞ കർത്താവ് കാണുന്നുണ്ട് ഇനിമേൽ പാവം വരികയില്ലെന്നുള്ളത് നിങ്ങളുടെ തീരുമാനകർത്താവ് കാണുന്നുണ്ട് ഇനി അരിതാത്ത എനിക്ക് വേണ്ട എന്ന് നിങ്ങളുടെ തീരുമാനകർത്താവ് കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഒന്ന് ചിന്തിക്കൂ എന്ത് ഫലം എന്തെല്ലാം എന്ത് ഫലം എല്ലാം വെട്ടുന്ന ഒരു ദിവസം പോകണമല്ലോ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമല്ലോ ഓരോ നിമിഷം കഴിയും തോറും കഴിയും തോറും നാം നമ്മുടെ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഏത് പ്രായത്തിലുള്ളവനാണെങ്കിലും ഓരോ ദിവസം കഴിയുമോറും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാലോ കർത്താവ് പറയുന്നു ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും എടുത്ത് തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ സമുദ്രമീണാലും അതിലുവെള്ള ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല സ്തോത്രം ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു ഏറ്റവും ഏറ്റവും അടുത്ത അടുത്ത വെരി വെരി പ്രസന്റ് പ്രസന്റ് ഇൻ ടൈം ഓഫ് ട്രബിൾ തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലിങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഭയപ്പെടുകയില്ല എന്താണ് കാരണം ഒരു നദിയുണ്ട് ഒരു നദിയുണ്ട് ഒരു നദിയുണ്ട് അതിന്റെ തോടുകൾ ദൈവ നഗരത്തെ അത്തുനം വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു ഒരു നദിയുണ്ട് ഒരു ഉറവയുണ്ട് ഗോകുൽത്തായിൽ നിന്ന് പൊട്ടിയൊഴുകുന്നതായ ഒരു ഉറവയുണ്ട് ആ തിരി രക്തത്തിന്റെ ഉറവയിൽ നിന്ന് എനിക്ക് ആശ്വാസം ലഭിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ രാത്രി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വ്യക്തിപരമായ യേശിനെ അറിയുക നിങ്ങളെ സ്നേഹിക്കുന്ന യേശുവിനെ അറിയുക നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ അരികത്തേക്ക് വന്ന് നിങ്ങളോട് മന്ത്രമധുരമായി സംസാരിക്കുന്ന യേശുവിനെ നിങ്ങളറിയുക നിങ്ങളോട് വാത്സല്യപൂർവ്വം സംസാരിക്കുന്ന യേശുവിനെ നിങ്ങളറിയുക യേശു നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുകയാണ് തൊട്ടടുത്ത് വന്ന് നിൽക്കുകയാണ് മോളയെ നീ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത് ഞാൻ നിൻ്റെ നാഥനായിട്ടുണ്ടല്ലോ നീ എൻ്റെ മുഖത്തേക്ക് നോക്കാത്തത് എന്ത് മോഹനിയെ നീ എന്താണ് വലഞ്ഞിരിക്കുന്നത് നിൻ്റെ മുഖം വിഷാദമത്നായിരിക്കുന്ന എന്താണ് നിൻ്റെ മുഖം എന്താണ് നീ എൻ്റെ മുഖത്തേക്ക് നോക്കൂ ഞാൻ നിന്നെ പ്രസാദമുള്ളവനായി പ്രസന്നത്തിനാക്കി മാറ്റാം എന്ന് കർത്താവ് പറയുന്നു സ്നേഹവാനായ ഒരു ദൈവമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ രുചിച്ചറിഞ്ഞുകൊണ്ടാണ് പറയുന്നത് ഭാഗ്യവശാൽ ഈ ദൈവത്തെ ഈ കണ്ടുമുട്ടാൻ കഴിഞ്ഞു എൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ ഈ ദൈവത്തെ ഞാൻ കണ്ടുമുട്ടി ദൈവത്തിന് സ്തോത്രം പള്ളി ഉണ്ടായിരുന്നു പള്ളിയിൽ പള്ളിയിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു കുർബാനകളുണ്ടായിരുന്നു വീട്ടിൽ നമസ്കാരം ഉണ്ടായിരുന്നു നോമ്പുണ്ടായിരുന്നു എല്ലാം ചിട്ടപ്പെടുത്തുന്നതിനെയാണ് കഴിഞ്ഞത് പ്രകടമായ പാവത്തിനൊന്നും പോയിട്ടുമില്ല ഭാഗ്യം ദൈവത്തിനെ സ്തോത്രം എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പതിനേഴാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടു ദൈവത്തിന് വചനം കേട്ടു വചനം കേട്ടപ്പോൾ എൻ്റെ ഹൃദയം ഞാൻ കർത്താവിന് കൊടുത്തു കർത്താവെ ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വകായ എന്ന് ഞാൻ പറഞ്ഞു ഒരൊറ്റ വാക്ക് ദൈവത്തിന സ്തോത്രം ഞാൻ പറഞ്ഞിപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ പറഞ്ഞതല്ല എന്നെക്കൊണ്ട് കർത്താവ് പറയിപ്പിച്ചതാണ് എന്ന് എനിക്ക് തോന്നുന്നു ദൈവത്തിനെ സ്തോത്രം കർത്താവെ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക ഞാൻ യേ എൻ്റെ ഹൃദയം തുറന്നു കൊടുത്തു വിട്ടുകൊടുത്തു വേദമൊന്നും ഞാൻ ചെയ്തില്ല ഞാൻ ഇതേ മാത്രമേ ചെയ്തുള്ളൂ കർത്താവേ ഞാൻ രാശനാണ് ഞാൻ അഗതിയാണ് ഞാൻ അനാഥനാണ് ഞാൻ അപ്പനില്ലാത്തൊരു മകനാണ് കർത്താവെ എനിക്ക് ആരുമില്ല എനിക്ക് നീ മാത്രമേ ഉള്ളൂ നാഥ നീ എന്നെ രക്ഷിക്കണമേ നീ എന്റെ ഹൃദയത്തിലേക്ക് വരണമേ ഞാൻ വിളിച്ചപേക്ഷിച്ചു സ്തോത്രം പ്രിയപ്പെട്ടവരെ അന്ന് വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആനന്ദം കൊണ്ട് അങ്ങ് നിറഞ്ഞു നിന്നിട്ട് ഞാൻ ഉറക്കെ പറഞ്ഞു കർത്താവേ ഇന്ന് മുതൽ ഞാൻ നിൻ്റെ വക ദൈവത്തിന സ്തോത്രം ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ വേറെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയില്ല എന്നെ ഞാൻ നേരെ മറിച്ച് എന്റെ കരുണയുള്ള കർത്താവിനെ കാണുന്നെനിക്കറിയാമായിരുന്നു അന്ന് ൻ തന്റെ ആണിപ്പാടുള്ള പാദങ്ങൾ വെച്ച് വെച്ച് വന്ന് ഈ ചങ്ങിനുള്ളിലേക്ക് കയറി വന്നു അവിടെ കർത്താവ് ഇരിപ്പുറപ്പിച്ചു ദൈവത്തിന് സ്തോത്രം യേശു ഇരുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വാക്കുകൾ നിസ്സാരമല്ല ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് അവിടെ ഇരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് യൗവനക്കാരാ നിന്റെ ജീവിതം ഒന്ന് വിരസമല്ലേ ഇന്ന് നിന്റെ ജീവിതം വെറിക്കൂത്തുകൾ മുങ്ങിക്കിടക്കുകയല്ലേ കൊള്ളുതായ്മകളിലും അശ്വതിയിൽ നീ ജീവിച്ചു പോവുകയല്ലേ മദ്യവും കഞ്ചാവും നിന്റെ പ്രിയ സുഹൃത്തുക്കളല്ലേ എന്നാൽ കേൾക്കൂ ഇന്ന് രാത്രി ഇനി വാക്കുകൾ കേൾക്കുമ്പോൾ പ്പോൾ ഇപ്പോൾ നീ ദൈവത്തോട് പറയണം നാഥ നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എൻ്റെ ഹൃദയത്തിൽ നിന്ന് വാസം ചെയ്യണമേ ഈ ഹൃദയത്തിൽ നിന്നൊന്ന് വാഴണമേ എന്നെ നീ ഭരിക്കണമേ എന്നെ നീ നിയന്ത്രിക്കണമേ നീ എൻ്റെ സൃഷ്ടാവാകുന്നു നീ എൻ്റെ രക്ഷിതാവാകുന്നു നീ എൻ്റെ വീണ്ടെടുപ്പുകാരനാകുന്നു നീ എന്നെ തൻ രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയ എൻ്റെ രക്ഷകനായ യേശു ആകുന്നു യേശുവെ കടന്നു വരണമേ വിളിക്കൂ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ഉറങ്ങുന്ന എന്ത് നീ നിൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ദൈവത്തിൻ്റെ സ്തോത്രം കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ ഒടുവിക്കുകയും നീ എന്നെ മുക്തപ്പെടുത്തുകയും ചെയ്യും ദൈവത്തിൻ്റെ സ്തോത്രം യോനായോട് പിന്നീട് കപ്പിത്താൻ ചോദിച്ചു എടാ കൊച്ചിനെ നീ എന്താ ഈ മണ്ഡലത്തിൽ നിന്ന് പോയത് നീ എന്താ അങ്ങനെ ചെയ്തത് യോന പറഞ്ഞു അവരോട് പറഞ്ഞത് എന്താ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു ഞാൻ ദൈവത്തെ വിട്ട് ഓടിപ്പോവുകയാണ് എന്നോട് നിലവിലേക്ക് പോകാനാണ് ദൈവം പറഞ്ഞത് ഞാനിപ്പോൾ തർശിച്ചിലേക്ക് പോവുകയാണ് എന്താ നീ ഇങ്ങനെ എതിരായിട്ട് ചെയ്യാൻ കാരണം എന്താ നിനക്ക് എന്തു പറ്റി യോനക്കാര നിനക്ക് എന്താ അപകടം പറ്റിയത് ഇത് ഇങ്ങനെ ചിന്തിക്ക ദൈവത്തെ വിപരീതമായി നിൽക്കാൻ നിനക്ക് തോന്നി എന്തുകൊണ്ടാണ് അവൻ പറഞ്ഞു എനിക്കൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ യുനാ പറഞ്ഞു എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ ഞാൻ ഒരാൾ മൂലമാണ് ഈ കപ്പലിനെ കേടുവന്നിരിക്കുന്നത് ഞാൻ ഒരാൾ മൂലമാണ് ഈ കപ്പലുള്ളവർക്ക് ചേതം വന്നിരിക്കുന്നത് ഞാൻ ഒരാൾ മൂലമാണ് ചരക്കെല്ലാം പുറത്തേക്ക് അരിഞ്ഞു കളയേണ്ടി വന്നത് ഞാൻ അനുസരണം കേട്ട് മെൻഷനായിപ്പോയി

ഞാൻ കാരണമാണ് ഈ ഈ എൻ്റെ ഈ ഭവനത്തിന് കേടുവന്നത് ഞാൻ കാരണമാണ് എൻ്റെ മാതാപിതാക്കൾ ദുഃഖിക്കേണ്ടി വന്നത് ഞാൻ കാരണമാണ് എൻ്റെ ഭാര്യ തോര കണ്ണീരുമായി കഴിയേണ്ടി വന്നത് ഞാൻ ഒരുത്തി കാരണമാണ് എൻ്റെ ഭർത്താവ് ഇന്നും വിഷാദമുക്തനായി കഴിയുന്നത് ഞാൻ കാരണമാണ് കുടുംബത്തിന് ഐശ്വര്യം കിട്ടാത്തത് എൻ്റെ ജീവിതത്തിൽ ചില പാവങ്ങളുണ്ട് അതെടുത്ത് എറിഞ്ഞ് കളയാതെ രക്ഷയില്ല അകത്തിരിക്കുന്ന ചില കടാച്ചരക്കുകളുണ്ട് ഇന്നും അത് അവിടെ അകത്തിരിക്കുകയാണ് പുറത്തും വേണ്ടിയിട്ടില്ല പുറത്ത് കാണിച്ചിട്ടില്ല അകത്തിരിക്കുന്ന ചില കടാച്ചരക്കുകൾ ദൈവത്തിനു സ്തോത്രം സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ കോഴിലക്കം മാറണമെങ്കിൽ പ്രക്ഷുബ്ധാവസ്ഥ മാറണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ളതായ തിന്മകളെ എടുത്ത് എറിഞ്ഞ് കളയുക അനുസരണക്കെട്ടിനെടുത്ത് എറിഞ്ഞു കളയുക ദൈവത്തെ തിക്കരിച്ച് തെറിച്ച് എടുത്ത് െറിഞ്ഞുകളയുക എല്ലാം മാറട്ടെ നിങ്ങൾ എന്നെ സൗന്ദര്യത്തിലേക്ക് ഇട്ടുകളും യോന പറയുകയാണ് എന്നെ സൗന്ദര്യത്തിലേക്ക് കിട്ടുകളും ദൈവത്തിന സ്തോത്രം എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ കാണുന്നു യോന പ്രവാചകനക്ക് തെറ്റ് മനസ്സിലായി കാര്യം മനസ്സിലായി യോനാ പ്രവാചകന് കൺവിക്ഷൻ ഉണ്ടായി കുറ്റബോധമുണ്ടായി കൺവിക്ഷൻ കുറ്റബോധമുണ്ടായി ഒരു മനുഷ്യന് വന്ന തെറ്റുകളിൽ നിന്ന് മോചനം കിട്ടുവാനുള്ള ഒരേ ഒരു മാർഗം കുറ്റബോധം ഉണ്ടാകുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്ന് പ്രവർത്തിക്കുന്നത് കുറ്റബോധം തന്നുകൊണ്ടാണ് നിങ്ങൾക്ക് ആർക്കെല്ലാം ഇപ്പോൾ പാവബോധം വരുന്നുണ്ട് ഞാനാണല്ലോ എൻ്റെ വീട്ടിലെ നാശത്തിന് ഉത്തരവാദി എന്ന് തോന്നുന്നുണ്ട് ഞാനാണല്ലോ എൻ്റെ കുടുംബത്തിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുവാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പലപ്പോഴും നിങ്ങൾ പറയുന്നത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് ഞാൻ കൂട്ടായ്മകൾ കൂടുന്നുണ്ട് ഞാൻ ആത്മീയ കൂട്ടായ്മകൾ സംബന്ധിക്കുന്നുണ്ട് എനിക്ക് വചനത്തോട് താല്പര്യമാണ് സ്നേഹിത അത് പറഞ്ഞുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല നിൻ്റെ അകത്തുള്ള ചില കടാച്ചരക്കുകളുണ്ട് അകത്തുള്ള ചില വേണ്ടാദിനങ്ങളുണ്ട് അകത്ത് ചില അസൂയ ഒളിഞ്ഞുകിടപ്പുണ്ട് അകത്ത് ചില അനുസരണക്കാടികൾ ഒളിഞ്ഞുകിടപ്പുണ്ട് അകത്ത് ഇതുവരെ ഇനി തുറക്കാത്ത ചില ചില മുറികളുണ്ട് അകത്ത് നിന്റെ ഹൃദയത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത ചില ഭാഗങ്ങളുണ്ട് ഇതുവരെയും തുറന്നു തുടങ്ങാൻ നീ തയ്യാറായിട്ടില്ല ഇതുവരെയും തുറന്നു കളയാൻ തയ്യാറായിട്ടില്ല അകത്ത് ഇരിക്കുന്നത് പുറത്ത് കളയണം ദൈവദിന സ്തോത്രം അകത്ത് ചില വേണ്ടാദിനങ്ങളുണ്ട് ചില വിഷം അകത്തിരിപ്പുണ്ട് വിഷം ബൈദനസ്തോത്വം പുറമേ നോക്കുമ്പോൾ നമസ്കാരമുണ്ട് പ്രാർത്ഥനയുണ്ട് പള്ളിയുണ്ട് ആരാധനയുണ്ട് എന്തിനാണ് കുറവ് കൂട്ടായ്മയുണ്ട് കൂട്ടായ്മയെ സാക്ഷ്യം പറയുന്നുണ്ട് പാട്ടുപാടുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് എന്തിനാണ് കുറവ് എന്നാൽ പ്രിയപ്പെട്ടവരെ പറയട്ടെ അകത്ത് അശുദ്ധിയുണ്ട് അത് ഉള്ളിലാണ് ഇരിക്കുന്നത് അകത്താണ് തിന്മ പുറമേ ഒരു കുഴപ്പവുമില്ല പുറമേ നല്ല മര്യാദക്കാരൻ നല്ല കൊള്ളാവുന്ന സ്ത്രീ നല്ല അനുഗ്രഹിക്കപ്പെട്ട സ്ത്രീ എന്ന് ആളുകൾ അറിയും എന്നാൽ നമ്മൾ ഹൃദയം കാണാൻ ദൈവം നോക്കുമ്പോഴോ അകത്ത് തിന്മയുണ്ട് അകത്ത് ഉള്ളത് എടുത്തെറിഞ്ഞ് കളഞ്ഞേ പറ്റുകയുള്ളൂ ഈ കപ്പലിന് കേടുവരും കെടുവ് വരാതിരിക്കണമെങ്കിൽ അകത്തിരിക്കുന്ന കടാ ചരക്ക് പുറത്തേക്ക് എറിഞ്ഞ് കളയണം ദൈവത്തിന് സ്തോത്രം യോനാപ്രവാചകന് കുറ്റബോധമുണ്ടായി ഒരു പുറവാചന കുറ്റബോധം ഉണ്ടാകുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ഞാൻ ദൈവത്തിനോ വന്നെ പറയുന്നതിനല്ലേ ഞാൻ ദൈവത്തിനോ വെ വേല ചെയ്യുന്നതിനല്ലേ എനിക്ക് കുറ്റബോധമോ ഞാൻ മറ്റുള്ളവർക്കാണ് കുറ്റബോധം വരേണ്ടത് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന അനേകം ഉപദേശിമാരുണ്ട് അനേകം പ്രസംഗകരുണ്ട് അനേകം ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ തുറന്നു പറയട്ടെ അനേകരിന്നും തങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വന്തമായി തിരിഞ്ഞ് നോക്കിയിട്ടില്ല എൻ്റെ ജീവിതത്തിൽ എന്താണ് മറിഞ്ഞു കിടക്കുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിൽ അരിഷ്ടത വരാൻ കാരണം എന്തെങ്കിലും കാരണമുണ്ടോ കർത്താവ് ഇനി കാണിച്ചു തരണമേ എന്ന് നിങ്ങളിപ്പോൾ ഓരോരുത്തരും സ്വന്തം ഹൃദയത്തിലേക്ക് നോക്കി തിരിഞ്ഞു നോക്കി കാണണം കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കണം അരുതാത്ത വഴികളിൽ എവിടെയെല്ലാമാണ് നടന്നത് അരുതാത്ത കാര്യങ്ങൾ അതിലെല്ലാമാണ് കൂട്ടുകൂടിയത് പിന്നെ കർത്താവ് തെറ്റുകൾ എവിടെയെല്ലാം സംഭവിച്ചു പോയത് കൈക്കൂലി വാങ്ങി അന അന്യ അന്യന്മാർക്ക് അനേകർക്ക് പ്രയാസം വരുത്തി കൈക്കൂലി വാങ്ങി പൊളിതാമ്യങ്ങൾ കൂട്ടുനിന്നു അഴിമതിക്ക് കൂട്ടുനിന്നു പലതരം തെറ്റുകൾ സംഭവിച്ചു പോയി അതെല്ലാം ഇന്ന് ഇതെന്ന് ഓർക്കാൻ ഓർത്താൽ പ്രയാസമുള്ളൂ എന്നോർത്ത് ഓർക്കാൻ പോലും തയ്യാറാകുന്നില്ല ഓർക്കു മകനെ നിൻ്റെ കയ്യിലുള്ള പണം നിൻ്റെയാണോ നിൻ്റെ കയ്യിലുള്ള പണം നിൻ്റെ സ്വന്തമാണോ ചിന്തിച്ച് നോക്കണം നിൻ്റെ ഇതല്ലാത്ത എന്തെങ്കിലും നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതിന് വിഷമാണെന്ന് അറിഞ്ഞുകൊള്ളുക ദോഷമാണെന്ന് അറിഞ്ഞുകൊള്ളുക നിന്ന് മക്കൾക്ക് ദോഷമാണെന്ന് അറിഞ്ഞുകൊള്ളുക എന്നെ ഭവിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേലെ സന്ദർശിക്കും അപ്പൻ വരുന്ന വരുന്നതായ തെറ്റുകൾക്ക് മക്കളും മക്കളുടെ മക്കളും ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നെ ഭവിക്കുന്നവരിൽ പുറപ്പെടരുതിൻ്റെ അഞ്ച് എന്നെ പകുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ കൽപ്പനയാണ് എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കും കാര്യം ഗൗരവമാണ് കേട്ടോ നമ്മുടെ മക്കൾക്ക് ഐശ്വര്യം വേണമെങ്കിൽ എല്ലാ വ്യാജവും മാറ്റിക്കൊള്ളുക എല്ലാ മോഷണ വസ്തു മാറ്റിക്കൊള്ളുക എല്ലാ തിന്മയും ദൂരീകരിച്ചുകൊള്ളുക എല്ലാ അശുദ്ധിയോട് യാത്ര കുറഞ്ഞുകൊള്ളുക നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് നല്ലതാണ് ദൈവദിന സ്തോത്രം അല്ലെങ്കിൽ മകനെ നീ ഇന്ന് സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങളൊന്നും മക്കൾക്ക് അനുഭവിക്കാൻ സാധിക്കുകയില്ല എന്നറിഞ്ഞുകൊള്ളുക നീ സമ്പാദിക്കുന്ന സമ്പാദ്യങ്ങൾ നേരിപാടിനായി അല്ല എന്ന് വരിക എവിടെയെങ്കിലും അകൃത്യം അറിഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നിനക്ക് തന്നെ മക്കൾക്കും ദോഷമാണെന്ന് അറിഞ്ഞുകൊള്ളുക ദൈവദിന സ്തോത്രം യോനാ പറഞ്ഞു എനിക്ക് തെറ്റുവറ്റിപ്പോയല്ലോ ഞാനാണ് ഈ കപ്പലിലെ കേടിനെ ഉത്തരവാദി ഞാനൊരുത്തും കാരണമാണ് കഷ്ടമാണ് ഞങ്ങൾ സംഭവിച്ചു പോയി എന്നെ എടുത്ത് സമുദ്രത്തിലേക്ക് കിട്ടുകളവിൻ അപ്പോൾ സൗന്ദര്യത്തിൻ്റെ കോളടങ്ങും എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നതെന്ന് ഞാൻ കാണുന്നു എളിവപ്പെടുകയാണ് ആ വാക്യത്തിൽ വേറൊരു കാര്യം കൂടി കാണാം ആ വാക്യത്തിൽ ഒരു കൺവേർഷൻ കാണാം ഒരു മാനസാന്തരം കാണാം അതുവരെ ഇരുന്ന മനോഭാവത്തോടെയല്ല ഇപ്പോൾ ഇവനായിരിക്കുന്നത് അതുവരെ ചിന്തയില്ലാത്തതിനായി ഉറങ്ങിക്കിടന്ന യുവനാപ്രവാചകൻ ഇപ്പോൾ അവൻ ഉണർന്നു അവന് ചിന്ത വന്നു തെറ്റ് മനസ്സിലായി കൺവേർഷൻ വന്നു കൺവിക്ഷൻ വന്നു കുറ്റബോധം വന്നു രണ്ടാമത് കൺവേർഷൻ വന്നു ദൈവദിന സ്തോത്രം തെറ്റ് പറ്റിയെന്ന് മനസ്സിലായപ്പോൾ അനിതാപം വന്നു അവന് മാനസാധനം വന്നു അനിതാപം വന്നു ദൈവദിന സ്തോത്രം അവൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു അനുഭവിക്കാൻ തുടങ്ങി ഒന്ന് കൺവിക്ഷൻ രണ്ട് കൺവേർഷൻ ദൈവത്തിന സ്തോത്രം മൂന്നാമത് എന്താണ് അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് അവൻ്റെ ജീവിതത്തിൽ അവനെ പറ്റിയ മറ്റൊരു കാര്യം അവൻ്റെ ഹൃദയം തകർന്നു ഞാൻ നിമിത്തം എൻ്റെ നിമിത്തം ഈ വലിയ കോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നതെന്ന് ഞാൻ കാണുമെന്ന് പറഞ്ഞു കൺട്രീഷൻ വന്നു കൺട്രീഷൻ തകർന്ന ഹൃദയം കൺട്രീഷൻ ഈ വാക്കുകൾ പക്ഷേ ഓർക്കില്ലായിരിക്കുമെങ്കിലും ഓർക്കുന്നവർക്ക് ഓർക്കാൻ വേണ്ടി വേണ്ടി പറയുകയാണ് ഒന്ന് അവന് കൺവിക്ഷൻ വന്നു കുറ്റബോധം വന്നു രണ്ട് അവന് കൺവേർഷൻ വന്നു അവന് മാനസാധനം വന്നു മൂന്ന് അവന് കൺട്രീഷൻ വന്നു തകർന്ന ഹൃദയം വന്നു ദൈവത്തിന സ്തോത്രം ദൈവത്തിന് വലിയ നാമൂഹത്ത് പെടട്ടെ ദൈവത്തിന്റെ സ്തോത്രം ഇതെല്ലാം കഴിഞ്ഞ് നാം കാണുന്നത് എന്താണ് പന്ത്രണ്ടമാക്കി ഒന്ന് വായിച്ചു അവൻ അവരോട് എന്നെ എടുത്ത സമുദ്രത്തിൽ കളവിൻ അപ്പോൾ സമുദ്രമടങ്ങും എന്റെ നിമിത്തം ഈ വലിയ ഗോൾ നിങ്ങൾക്ക് എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു എന്റെ നിമിത്തം ഈ വലിയ ഗോൾ നിങ്ങൾക്ക് തട്ടിയിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു അവിടെ അവൻ കൺഫാണ് കൺഫ്യൂഷൻ അവൻ കുമ്പസാരിച്ചു പാവ ഏറ്റു പറഞ്ഞു കൺഫ്യുഷൻ പാവയറ്റു പറഞ്ഞു കൺവിക്ഷൻ കുറ്റബോധം വന്നു കൺവേർഷൻ മാനസന്ധം വന്നു കണ്ടീഷൻ ഹൃദയനുറുക്കം വന്നു കൺഫെഷൻ അവന് പാവേറ്റു പറയാൻ തോന്നി ദൈവദന സ്തോത്രം നാല് കാര്യങ്ങൾ നടന്നു അവൻ എടുത്തിട്ടു കടലിലേക്ക് ഇട്ടു അവർക്ക് വിഷമമുണ്ട് ഒരാൾ കടലിലേക്ക് എറിഞ്ഞാൽ ആൾ പോകുമല്ലോ പിന്നെ പ്രതീക്ഷിക്കുകയില്ലല്ലോ കടലിലേക്ക് എറിഞ്ഞു പക്ഷേ പ്രിയപ്പെട്ടവരെ ആ സമയത്ത് ഭാഗ്യവശാൽ ഒരു മീൻ വലിയൊരു മീൻ ഞാൻ വായിച്ചത് നമ്മുടെ നാട്ടിലെ ആനയുടെ വലിപ്പം പറഞ്ഞാലൊരു അതിലൊരു മുപ്പത്താറ് ഇരട്ടി വലിപ്പമുള്ള ഒരു വലിയ മീൻ അങ്ങനെയുള്ള മീനുണ്ടോ ഈ കടലിൻ്റെ അടിയിൽ പ്രിയപ്പെട്ടവരെയും ഉണ്ട് അത് തെളിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സ്വീഡൻ്റെ തീരത്ത് രണ്ട് മീൻപിടുത്തക്കാർ കാണാതായി കരയ്ക്കൊരു വലിയ മീൻ ചത്തടിഞ്ഞു വലിയൊരു ഭീമാകാരമായ മീൻ അതിൻ്റെ വയറിയപ്പോൾ രണ്ടുപേരും അങ്ങ് ശ്വാസത്തിന് മുട്ടിയിരിക്കുന്നു പുറത്തെടുത്തു ശ്വാസമുണ്ട് കാരണം ആ മീനിൻ്റെ വയറിൽ ഓക്സിജൻ ബ്ലാഡർ ഉണ്ടായിരുന്നു ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചതാണ് ഇത് പറയുന്നത് സോളജിസ് ജന്തു കണ്ടുപിടിച്ചതാണ് പ്രിയപ്പെട്ടവരെ ഈ വലിയ മത്സ്യം വായു വളർന്നുകൊണ്ട് അടിയിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് കപ്പൽ പോകുന്നതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ വലിയ മത്സ്യം വായു പിറന്നുകൊണ്ട് സഞ്ചരിക്കുന്നു എന്തുകൊണ്ട് ദൈവം കൽപ്പിച്ചാക്കിയ മത്സ്യമാണത് ദൈവം ഒരു കല് മത്സ്യത്തെ കൽപ്പിച്ചാക്കി പ്രിയപ്പെട്ടവരെ ഉറക്കൂ ഞാൻ സന്തോഷത്തോടെ പറയട്ടെ ഒരുപക്ഷേ നാം പോയാലും നമ്മെ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരു മത്സ്യം താഴെ വായു വിളർന്ന് പോകുന്നുണ്ട് അത് പരിശുദ്ധാത്മാവാണ് നമ്മെ കൈക്കൊള്ളുവാൻ നമ്മെ വിഴുങ്ങുവാൻ നമ്മെ രക്ഷിപ്പുവാൻ നമ്മെ എത്തേണ്ടടുത്ത് എത്തിക്കുവാൻ പരിശുദ്ധാത്മാവ് ഇതാ തൊട്ടു താടി നിൽക്കുന്നുണ്ട് സ്നേഹിത നീ വിശ്വസിക്കൂ മകളെ നീ വിശ്വസിക്കൂ നിൻ്റെ ജീവിതത്തിൽ വന്ന പാകപ്പഴകളെല്ലാം മാറ്റി നിന്നെ സ്വീകരിപ്പാൻ നിന്നെ ഉൾക്കൊള്ളുവാനും മനസ്സായി പരിശുദ്ധാത്മാവ് ഇതാ വായുവിടുന്ന നിൽക്കുന്നു മത്സ്യം വായുവിടുന്ന നിൽക്കുകയായിരുന്നു എത്ര നേരമായി വായുവിടുന്നു നിൽക്കുന്നു കറിഞ്ഞുകൂടാ ഏതായാലും കപ്പൽ പുറപ്പെട്ടത് മുതൽ ഈ മത്സ്യം കടലിൻ്റെ അടിത്തട്ടിലൂടെ ഇങ്ങനെ പോവുകയാണ് ആ മത്സ്യം യോനായി വിഴുങ്ങി യോന വിഴുക്കിയപ്പോൾ മത്സ്യത്തിനും പ്രതിയില്ലാതായി മത്സ്യത്തിന് ഇളക്കം തട്ടി യോന കപ്പലിൽ ചെന്നപ്പോൾ കപ്പലിൻ്റെ ഇളക്കം തട്ടി യോന മത്സ്യത്തിൻ്റെ വയറ്റി ചെന്നപ്പോൾ മത്സ്യത്തിനും ഇരിക്കുമ്പെറു ഇല്ലാതായി മത്സ്യം പാഞ്ഞു പോകാൻ തുടങ്ങി മത്സ്യം നേരെ വെട്ടിയും കടലിൽ കൂടി നേരെ പടിഞ്ഞാറോട്ട് വാഞ്ഞു ജിബ്രാറിൻ്റെ കടന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പ്രവേശിച്ചു അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കൂടി ആഫ്രിക്കയുടെ പടിഞ്ഞാറ് പടിഞ്ഞാറത്തീരം ചുരുക്കി ചെന്ന് ഗുഡ്വപ്പുനം ചുറ്റി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചു ആഫ്രിക്കയുടെ കിഴക്കേ തീരത്ത് നേരെ വടക്കോട്ട് ഓടി എന്നിട്ട് ചെങ്കടൽ കടന്നു ദൈവോധന സ്തോത്രം അയ്യായിരം മൈൽ എന്തൊരു അത്ഭുതം ഈ മത്സ്യം മൂന്ന് ദിവസം കൊണ്ട് അയ്യായിരം മൈൽ ഓടിത്തീർത്തു സ്വസ്ഥതയില്ലാതെയാണ് ഓടുകയാണ് എന്തിനാണാവോ നിത്യനായ ദൈവത്തിൻ്റെ സ്വർഗീയ കാര്യപരിപാടി ഈ പാവിയായ പ്രവാചകൻ രക്ഷിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു തെറ്റുപറ്റിപ്പോയ പ്രവാചകനെ രക്ഷിച്ചെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം കാര്യപരിപാടി തയ്യാറാക്കിയിരുന്നു ആ മത്സ്യം പ്രവാചനയും വഹിച്ചുകൊണ്ട് ഓടുകയാണ് അല്ല പായുകയാണ് നീന്തി തുടിച്ച് പോകുകയാണ് ഈ കണ്ട അയ്യായിരത്തിലേറെ മൈലുകൾ താണ്ടി താണ്ടി താണ്ടിത്താണ്ടിച്ചു അവസാനം ചെങ്കടൽ തീരത്ത് അവിടെ യോനായെ ഛർദ്ദിച്ചു ദൈവത്തിന സ്തോത്രം ജോനാ ഓർത്തു ഇതെന്തൊരു ഇതെന്തൊരു ഇതെന്തൊരത്ഭുതം ഞാൻ കുറ്റബോധം വന്നു ശരിയാണ് പാവബോധം വന്നു കൺവിക്ഷൻ വന്നു എനിക്ക് മാനസന്ദ്ര ഉണ്ടായി ശരിയാണ് പോയി എനിക്ക് മനസ്സിലായി മാനസന്ദ്ര ഉണ്ടായി കൺവേർഷൻ വന്നു എനിക്ക് കണ്ടീഷൻ വന്നു എനിക്ക് എനിക്ക് മനസ്സ് നുറുക്കം വന്നു അത് ശരിയാണ് ഞാൻ കൺഫസ് ചെയ്തു ഞാൻ കൺഫ്യഷൻ ഞാൻ ഞാൻ എല്ലാം ഏറ്റു പറഞ്ഞു പക്ഷേ ഇതെന്തൊരു അത്ഭുതം ഇങ്ങനെയുണ്ടോ ഒരു ദൈവസ്നേഹം എന്നെ വിടാതെ കൂടുന്നൊരു ദൈവസ്നേഹം എന്നെ വിടാതെ പിന്തുടരുന്ന ഒരു ദൈവസ്നേഹം ഞാൻ എവിടെ പോയി ഒളിച്ചാലും എൻ്റെ പിറകെ വരും ദൈവസ്നേഹം എന്നെ രക്ഷിച്ചെടുക്കുവാൻ അധ്വാനിക്കുന്ന ദൈവസ്നേഹം പ്രവാചകന് മനസ്സിലായി പ്രവാചകൻ അവിടെ നിലവേ തീരത്ത് ചെന്നു മൂന്ന് ദിവസത്തെ വഴി മുമ്പോട്ട് പോയി നടന്നു പ്രവാചകൻ ചെന്ന് നിലവേയിൽ ചെന്ന് പ്രസംഗിച്ചു ദൈവത്തിന് സ്തോത്രം നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ നിലവേ ഉന്മൂലമാകുമെന്ന് പറഞ്ഞു ദൈവം പറഞ്ഞത് പ്രവാചകൻ അനുശ്രയിക്കാൻ തയ്യാറായി മൂന്നാം മൂന്നാമധ്യായി ഒന്നാമാക്കി മായിക്കാം രണ്ടാം പ്രാവശ്യം യോനാക്കി നീ പുറപ്പെട്ട മഹാനഗരമായ നിലവിലേക്ക് ചെന്ന് ഞാൻ നിന്നോട് അരളി ചെയ്യുന്ന പ്രസംഗം അതിനോട് പ്രസംഗിക്ക നീയെ ചെന്ന് ഞാൻ പറയുന്ന പ്രസംഗം നീ അതിനോട് പ്രസംഗിക്കുക എങ്ങനെ രണ്ടാം പ്രാവശ്യം എളിലപ്പാടുണ്ടായി ഫസ്റ്റ് ചാൻസ് നഷ്ടപ്പെടുത്തി ഒരു സെക്കൻഡ് ചാൻസ് ധരിക്കുകയാണ് ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഞാൻ ദൈവത്തിൻ്റെ ഇതിൽ എളിവപ്പെട്ടുണ്ട് ഞാൻ പറയും എൻ്റെ കർത്താവെ ഫസ്റ്റ് ചാൻസും അല്ല സെക്കൻഡ് ചാൻസുമല്ല എത്രയോ ചാൻസസ് നീ എനിക്ക് തന്നു എത്രയോ അവസരങ്ങൾ നീ എനിക്ക് നീട്ടിത്തന്നു എത്രയോ അവസരങ്ങൾ അടുത്ത കാലത്ത് കർത്താവ് എനിക്ക് ഒരു ഒരു പ്രാവശ്യം കൂടി നീട്ടിത്തന്നു ദൈവദിന സ്തോത്രം ആയുസ് നീട്ടിത്തന്നു തീരെ തീർന്നു പോയി എന്നൊരു കുറഞ്ഞ ഒരു ഘട്ടം വന്നായിരുന്നു ദൈവോദിന സ്തോത്രം കർത്താവ് ആയുസ് നീട്ടിത്തന്നു വലിയ പരിനാമം മഹത്വപ്പെടട്ടെ നിങ്ങൾക്ക് ചാൻസസ് തന്നില്ലേ ഇല്ലേ ഓർമ്മയുണ്ടോ ഓപ്പറേഷൻ ടേബിളിൽ നിന്ന് ജീവനോടെ പുറത്ത് വരികയില്ലെന്ന് വിചാരിച്ചിരുന്നതല്ലേ ജീവനോട് വന്നില്ലേ ദൈവത്തിൻ്റെ സ്തോത്രം നീ ആശിക്കുക വകയില്ലെന്ന് വിചാരിച്ചിരുന്നതല്ലേ കർത്താവ് പ്രത്യാശ തന്നില്ലേ നീ പ്രതീക്ഷയ്ക്ക് വകയില്ലെന്ന് വിചാരിച്ചിരുന്നതല്ലേ കർത്താവ് പ്രതീക്ഷ പൊതുവാക്കി തന്നില്ലേ എനിക്കൊരു നല്ല കാലം ഉണ്ടാവുകയില്ലെന്ന് വിചാരിച്ചിരുന്നതല്ലേ നല്ല കാലങ്ങൾ കർത്താവ് തന്നില്ലേ എനിക്ക് ഒരു കുഞ്ഞു പിറക്കുകയില്ലെന്ന് വിചാരിച്ചിരുന്നതല്ലേ ഓമനക്കുഞ്ഞിനെ അതിലെന്താ ഭാഗ്യം തന്നില്ലേ സ്തോത്രം ചാൻസസ് വീണ്ടും വീണ്ടും തരുന്നൊരു ദൈവം മകനെ ദീർഘക്ഷമയുള്ളവനായ ദൈവം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത് എൻ്റെ കർത്താവ് ദീർഘക്ഷമയുള്ളവനാണ് ഏത് കൊടിയ ഭാബിയെയും സ്നേഹിക്കുന്നവനാണ് എൻ്റെ കർത്താവരുടെയും പാവം നോക്കിയാൽ ശിക്ഷിക്കുന്നവനല്ല ഓരോരുത്തരെയും സ്നേഹിക്കുന്നവനാണ് കർത്താവായ യേശു സ്നേഹമാണ് ഇന്ന് എൻ്റെ സഹോദരങ്ങളെ നിങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾ യേശുവിനെ കാണുക യേശുവിനെ വിശ്വസിക്കുക ആ സ്നേഹനിധിയെ നിങ്ങളെ അടുത്ത് കാണുക അവനോട് പറയും ഈ കർത്താവേ നീ എനിക്ക് അവസരം നീട്ടി നീട്ടി തന്നല്ലോ ഇത്രയും കാലം നീ എനിക്ക് അവസരം തന്നല്ലോ എന്നെ നീ എനിക്ക് ഇനിയും ജീവിക്കാൻ അവസരം തന്നല്ലോ എനിക്ക് നീ വീണ്ടും നല്ല കാലങ്ങൾ തന്നല്ലോ സമാധാന കാലങ്ങൾ തന്നല്ലോ ഒരു വിവാഹം നടക്കില്ല വിചാരിച്ചിരുന്നെങ്കിലും വിവാഹം നടത്തി തന്നല്ലോ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ലല്ലോ വീണ്ടും സമാധാനം തന്നല്ലോ നല്ലവനേ എത്ര നല്ലവൻ യേശുവേ നീ നീയത്ര വല്ലവൻ എൻ്റെ നാഥാ എത്ര നല്ലവൻ എൻ്റെ യേശുവേ നീ ൂ സ്തോത്രം ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിനയപ്പെടാം കർത്താവിൻ്റെ ഭാഗത്തെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് താഴ്ത്തി വയ്ക്കാം നിങ്ങൾക്ക് പറയാം കർത്താവെ ഞാനിത് നിൻ്റെ കമ്മീഷൻ ഏറ്റെടുക്കുന്നു നിൻ്റെ നിയോഗം ഏറ്റെടുക്കുന്നു നിൻ്റെ വേല ഏറ്റെടുക്കുന്നു നീ പോയി രണ്ടാം പ്രാവശ്യം എളുപ്പമുണ്ടായി നീ എന്ന് പ്രസംഗിക്കാ വീണ്ടും എളുപ്പമുണ്ടായി വീണ്ടും കമ്മീഷൻ ലഭിക്കുകയാണ് ദൈവദിന സ്തോത്രം ദൈവത്തിന സ്തോത്രം അഞ്ച് വാക്കുകൾ ഒന്ന് കൺവിക്ഷൻ ലഭിച്ചു യോനയ്ക്ക് രണ്ട് കൺവെർഷൻ ലഭിച്ചു യോനയ്ക്ക് മൂന്ന് കണ്ടീഷൻ ലഭിച്ചു യോനാക്കി നാല് കൺവെൻഷൻ ഉണ്ടായി യോനാക്കി മാത്രമല്ല കമ്മീഷൻ ലഭിക്കുകയാണ് എന്താണ് കമ്മീഷൻ നീ നീ യോഗം ലഭിച്ചു നീ വേല ചെയ്യാൻ പോവുക നീ അടങ്ങിയിരിക്കരുത് നീ ഇത്രയും കാലം അടങ്ങിയിരുന്ന് പോയി ഉറങ്ങിക്കിടന്നു പോയി വേല ചെയ്യാൻ ഇറങ്ങുക ആത്മാക്കളെ നേടാൻ നീ ഇറങ്ങുക കൊയ്ത്ത് കറ്റുകൾ നേടിയെടുക്കാൻ നീ ഇറങ്ങുക ഓടി ഇറങ്ങുക വയലിലേക്ക് വയലിലെ വിളകൾ നീ ഇപ്പോൾ നീ ഇപ്പോൾ അത് കൊയ്തില്ലെങ്കിൽ അത് എലിമാളകളിൽ പോകും അതിപ്പോൾ നീ കൊയ്തില്ലെങ്കിൽ അത് പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകും അത് ദൈവത്തിൻ്റെ കളപ്പരയിലേക്ക് വരികയില്ല ദൈവത്തിൻ്റെ കളപ്പരയിലേക്ക് വരേണ്ട ചില നെന്മണികളുണ്ട് അതിനെ തേടി നീ ഇറങ്ങുക നീ പുറപ്പെടുക നീ ദൈവത്തിന് വേലക്കാരനാകുക കർത്താവ് വരുമ്പോൾ കർത്താവിൻ രണ്ടാമത്തെ വരയിൽ നല്ലൊരു വിശ്വസ്തമായ ദാസനയെ എന്നുള്ള വിളി കേൾക്കാൻ എൻ്റെ സഹോദരങ്ങളെ നിങ്ങൾ ഒരുങ്ങുക നല്ലൊരു വിശ്വസ്തമായി ദാസനയെ നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു ഞാൻ നീ അധികത്തിന് വിചാരകനാക്കുക ഇമ്പനാദം കേൾക്കാൻ നമുക്ക് ഒരുങ്ങണ്ടേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുങ്ങണ്ടേ നമുക്ക് യേശുവിനെ സ്വീകരിക്കാം ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തലകളെ നിങ്ങൾ കണക്കുക നിങ്ങളുടെ തലകളെ ഉണക്കിക്കൊണ്ട് കണ്ണിൽ അടച്ചുകൊണ്ട് നിങ്ങൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക കരുണയുള്ള കർത്താവേ എന്നെ നീ അനുഗ്രഹിക്കണമേ നിങ്ങൾ പറയുക എൻ്റെ യേശു എനിക്ക് എൻ്റെ കർത്താവെ തെറ്റുകൾ പറ്റിപ്പോയി ഞാൻ ഉറങ്ങിപ്പോയി ഞാൻ മയങ്ങിപ്പോയി ഞാൻ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ഗ്രഹിക്കാതെ ഞാൻ അലസനായിപ്പോയി എൻ്റെ കർത്താവെ എന്നാൽ എഴുന്നേറ്റ് വിളിച്ച് അപേക്ഷിക്കുകയായി എന്ന ആ ശബ്ദം കേട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റു ഭാഗ്യമായി കർത്താവെ എഴുന്നേറ്റു എഴുന്നേറ്റ് ദൈവത്തിനാമത്തെ വിളിച്ച് വിളിച്ച് അപേക്ഷിക്കുക എന്നുള്ള വാക്ക് കേട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റു എനിക്ക് എൻ്റെ കർത്താവെ നീ എനിക്ക് ഉറ്റവാദം തന്നു നീ എനിക്ക് മാനസാന്തരം തന്നു നീ എനിക്ക് ഹൃദയത്തിന് തകർച്ചു തന്നു തകർന്ന ഹൃദയം തന്നു മാത്രമല്ല എൻ്റെ കർത്താവെ ഒരു സത്യമായി സത്യമായ ഏറ്റുപറച്ചലിന് ഒരു ഭാഗ്യം തന്നു ഇപ്പോൾ നീ എന്നോട് വീണ്ടും പറയുന്നു വീണ്ടും സെക്കൻഡ് ചാൻസ് പറയുന്നു നീ എഴുന്നേറ്റ് പ്രസംഗിക്കുക കമ്മീഷൻ തരും സ്തോത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ എഴുന്നേറ്റുമുട്ടി അവപേക്ഷിക്കുക യേശു അടുത്തു വന്ന് നിൽക്കുന്നു നിങ്ങളുടെ നേരെ ഏതെങ്കിലും കരം നീട്ടുന്നു നിങ്ങൾക്കിപ്പോൾ ആ തൃക്കരത്തിലേക്ക് നിങ്ങളുടെ ജീവിതം വെച്ച് കൊടുക്കുക നിങ്ങളുടെ ഭാവിയേൽപ്പിച്ചു കൊടുക്കാം നിങ്ങളുടെ ഓരോരുത്തരെയും ഭാവി യേശുവിൻ്റെ കരങ്ങളിലേക്ക് വെച്ച് കൊടുക്കുക ഒരു നിത്യത്തിലേക്ക് നാം ചെല്ലുമ്പോൾ നാം നിരാശരായി പോകാനേണ്ടി വരരുത് നിത്യനരകത്തിലേക്ക് പോകാനായിട്ട് വരരുത് യേശുക്രിസ്തുവിൻ്റെ സ്വർഗീയ സ്നേഹ സാമ്രാജ്യത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരുങ്ങുക യേശുവിൻ്റെ വാക്ക് പറയുക യേശുവേ തിരക്തത്താലെ കഴിയണമേ തിരക്തത്താലിനെ ശുദ്ധീകരിക്കണമേ തിരക്താലിന് വീണ്ടെടുക്കണമേ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക യേശുവേ ഞാൻ നിന്റെ വക അങ്ങനെ നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടോ എങ്കിൽ ഇരിക്കുന്നിരിപ്പിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നിങ്ങൾക്ക് പറയാം എൻ്റെ യേശുവേ േശുവേ എന്റെ എനിക്ക് ക്രൂസിൽ മരിച്ചതിനാൽ ഇന്ന് മുതൽ ഇന്ന് മുതൽ നിനക്കായി ജീവിക്കും നിനക്കായി എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചതിനാൽ എനിക്ക് ഇന്ന് മുതൽ ഇന്ന് മുതൽ നിനക്കായി ജീവിക്കും നിനക്കായി നീ രണ്ടാമത് വരുമ്പോൾ രണ്ടാമത് എന്നെ കൂടി നീ ഓർത്തുകൊള്ളണേ രാജ്യത്തും പ്രാവശ്യം വരുമ്പോൾ

അവിടുത്തെ മുഹത്വപൂർണ്ണമായ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്ക് നിങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ അവിടുത്തെ മുഹത്വം കയറി അത് ഞങ്ങൾക്ക് തന്നതിനായി നന്ദി സ്തോത്രം അപ്പോൾ ഈ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ശാപങ്ങൾ മാറ്റണമേ ബാധകൾ മാറ്റണമേ ബന്ധനങ്ങൾ അഴിക്കണമേ കർത്താവ് ഈ സാത്താൻ കിട്ടിയ കോട്ടകളെല്ലാം തകർത്ത് കളയണമേ സാത്താൻ്റെ വേരികൾ പൊളിച്ചു കളയണമേ എല്ലാവരെയും രക്ഷിക്കണമേ കർത്താവ് പിന്നെ നാഥ നിത്യജീവിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ രണ്ടാമത്തെ ഒരിൽ പറന്ന് വരുന്ന വിശ്വമായിട്ട് നിലനിൽപ്പാൻ എല്ലാവരെയും ഇവിടെ നിന്ന് ഒരുക്കിക്കൊള്ളണമേ

ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ ഞങ്ങളുടെ വിലാസം പ്രൊഫസർ എം വൈ യോഹന്നാൻ പോസ്റ്റ് ബോക്സ് നമ്പർ സെവൻറ്റീൻ കോലഞ്ചേരി സിക്സ് എയ്റ്റ് ഫോൺ നയൻ വൺ ഫോർ ടു ത്രീ സീറോ ത്രീ സീറോ നയൻ സിക്സ്